കേരളത്തെ ഒന്നടങ്കം നടുക്കിയ സംഭവമായിരുന്നു കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസ് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിലാണ് നടിക്കെതിരെ ആക്രമണം ഉണ്ടായത് ഫെബ്രുവരി പതിനേഴാം തീയതി കൊച്ചിയിൽ ദേശീയപാതയിലൂടെ സഞ്ചരിച്ച സിനിമാ നടിയുടെ കാറിൽ അതിക്രമിച്ചു കയറിയ സംഘം താരത്തെ ആക്രമിക്കുകയും അപകീർത്തികരമായി ദൃശ്യങ്ങൾ ചിത്രീകരിക്കുകയും ചെയ്യുകയായിരുന്നു കേസിന്റെ വിചാരണ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരിടവേളയ്ക്ക് ശേഷം നടിയെ ആക്രമിച്ച കേസ് ഇന്ന് സുപ്രീം കോടതിയിൽ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യം തള്ളിയ വിചാരണ കോടതി ഉത്തരവിനെതിരെ നടൻ ദിലീപ് സമർപ്പിച്ച ഹർജിയാണ് കോടതിക്ക് മുന്നിലെത്തുന്നത് ജസ്റ്റിസ് എ എം ഖാൻവിൽക്കർ അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത് കഴിഞ്ഞ വർഷം ജനുവരിയിൽ സമർപ്പിച്ച ഹർജിയാണിത് സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനെട്ടിന് തന്നെ നടിയുടെ കാർ ഓടിച്ചിരുന്ന മാർട്ടിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും പൾസർ സുനി എന്ന സുനിൽ കുമാർ അടക്കമുള്ള ആറു പേർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു ഫെബ്രുവരി പത്തൊൻപതിന് നടിയാക്രമിച്ച കേസിൽ രണ്ടു പേർ കൂടി പോലീസ് പിടിയിലായി കൃത്യത്തിനു ശേഷം സുനിയെ രക്ഷപ്പെടാൻ സഹായിച്ച ആലപ്പുഴ സ്വദേശി വടിവാൾ സലീം കണ്ണൂർ സ്വദേശി പ്രദീപ് എന്നിവരാണ് പിടിക്കപ്പെട്ടത് ഇതേ ദിവസമാണ് സിനിമാ പ്രവർത്തകർ നടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കൂട്ടായ്മ സംഘടിപ്പിച്ചത് ഫെബ്രുവരി ഇരുപതിന് നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ നാലാമനായി തമ്മനം സ്വദേശി മണികണ്ഠൻ പിടിയിലായി ഒളിവിലായിരുന്ന പൾസർ സുനിയെയും കൂട്ടാളി വിജീഷിനെയും ഫെബ്രുവരി ഇരുപത്തി മൂന്നിനാണ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് കോടതിയിൽ കീഴടങ്ങാൻ എത്തിയപ്പോഴാണ് ഇവരെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് സാധിച്ചത് ജഡ്ജ് ഭക്ഷണം കഴിക്കാൻ പോയ സമയത്താണ് ഇവർ കീഴടങ്ങാൻ എത്തിയത് ഈ സാഹചര്യം പോലീസിന് തുണയായി അറസ്റ്റിലായ പൾസർ സുനി അൻപത് ലക്ഷം രൂപയ്ക്ക് കൊട്ടേഷൻ എടുത്തതാണെന്ന് ഫെബ്രുവരി ഇരുപത്തിനാലിന് മൊഴി നൽകി ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് പോലീസ് തെളിവെടുപ്പിനായി എത്തിയ ആക്രമിക്കപ്പെട്ട നടി പ്രതികളെ തിരിച്ചറിഞ്ഞു മാർച്ച് മൂന്നിന് കൂടുതൽ അന്വേഷണം നടത്താമെന്ന് പോലീസ് പ്രതികളുടെ കസ്റ്റഡി കാലാവധി നീട്ടി വാങ്ങി ജൂൺ ഇരുപത്തിനാലിനാണ് കേസിലേക്ക് ദിലീപിന്റെയും സുഹൃത്ത് നാദിർഷയുടെയും രംഗപ്രവേശനം പൾസർ സുനി പണം തട്ടാൻ ശ്രമിച്ചെന്ന് ആരോപിച്ച ദിലീപ് തന്റെ മാനേജർ അപ്പുണ്ണിയും പൾസർ സുനിയും തമ്മിലുള്ള ഫോൺ സംഭാഷണം ദിലീപ് വൃത്തങ്ങൾ പുറത്തുവിട്ടു ജൂൺ ഇരുപത്തിയാറിന് ദിലീപിനെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിച്ചുവെന്നുള്ള കേസിൽ പൾസർ സുനിയുടെ സഹതടവുകാരനായ വിഷ്ണു അറസ്റ്റിലായി അന്നു തന്നെയാണ് സിനിമാ ലോകത്തെ പിടിച്ചുകുലുക്കിയ വെളിപ്പെടുത്തൽ ദിലീപ് നടത്തിയത് ആക്രമിക്കപ്പെട്ട നടിയും പൾസർ സുനിയും അടുത്ത സുഹൃത്തുക്കളാണെന്നാണ് ദിലീപ് പറഞ്ഞത് ഇത്തരം ആളുകളുമായി കൂട്ടുകൂടുമ്പോൾ ഓർക്കണമെന്നും ദിലീപ് പറഞ്ഞു വൻ വിവാദങ്ങൾക്കാണ് ഈ പ്രസ്താവന വഴിവെച്ചത് തുടർന്ന് ജൂൺ ഇരുപത്തിയെട്ടിന് ദിലീപിനെയും നാദർഷെയും പതിമൂന്ന് മണിക്കൂർ പോലീസ് ചോദ്യം ചെയ്തു അറസ്റ്റ് ചെയ്യുമെന്നുള്ള അഭ്യൂഹങ്ങൾ പരന്നെങ്കിലും അറസ്റ്റ് ഉണ്ടായില്ല അതിനുശേഷം ജൂൺ ഇരുപത്തിയൊൻപതിന് ഇരയെയും വേട്ടക്കാരനെന്ന് ആരോപിക്കപ്പെട്ട ദിലീപിനെയും ഒരുപോലെ സംരക്ഷിക്കുമെന്നുള്ള വിചിത്ര നിലപാടുമായി അമ്മ രംഗത്തെത്തി മാധ്യമ നേരെ അമ്മ അംഗങ്ങൾ ആക്രോശിക്കുകയും ചെയ്തു ഇത് സംഭവത്തിൽ താരങ്ങളുടെ സംഘടനയോട് ജനമനസ്സുകളിൽ വിള്ളൽ വീഴ്ത്തുകയും വൻ വിവാദത്തിനും ചർച്ചയ്ക്കും തിരിതുകൊളുത്തുകയും ചെയ്തു ജൂൺ മുപ്പതിന് കേസുമായി ബന്ധപ്പെട്ട് ദിലീപിന്റെ ഭാര്യയും നടിയുമായ കാവ്യ മാധവന്റെ വസ്ത്ര വ്യാപാര സ്ഥാപനത്തിൽ പോലീസ് പരിശോധന നടത്തി ഇതിനിടെ ദിലീപിന്റെ സഹോദരൻ അനൂപ് ധർമ്മൻ ബോൾഗാട്ടി തുടങ്ങി ദിലീപ് ചിത്രമായ ജോർജ് ഏട്ടൻ ബന്ധപ്പെട്ട സിനിമാ പ്രവർത്തകരെ പോലീസ് ചോദ്യം ചെയ്തു ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് സുനി എത്തിയിരുന്നു ജൂലൈ പത്തിനാണ് മലയാള സിനിമാ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ദിലീപ് ജയിലിലാകുന്നത് ദിലീപിനെതിരെ ശക്തമായ തെളിവുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പോലീസ് ദിലീപിനെ അറസ്റ്റ് ചെയ്തത് ഒടുവിൽ നാല് തവണയുണ്ടായ ജാമ്യ നിഷേധത്തിന് ശേഷം അഞ്ച് വണ ദിലീപിന് കർശന ഉപാധികളോടെ ജാമ്യം ലഭിച്ചു എൺപത്തി അഞ്ച് ദിവസത്തിന് ശേഷമാണ് ദിലീപിന് ജാമ്യം ലഭിച്ചത് അതേസമയം സിനിമാ രംഗത്തുള്ള നിരവധി പേരാണ് നടിയെ ആക്രമിച്ച കേസിൽ സാക്ഷിക പട്ടികയിലുള്ളത് ഉള്ളത് വിസ്താരത്തിനിടെ നടി ഭാമ ബിന്ദു പണിക്കർ അടക്കമുള്ളവർ കൂറുമാറിയത് പ്രോസിക്യൂഷന് തിരിച്ചടിയായിരുന്നു ഏറ്റവും ഒടുവിൽ നടിയും ദിലീപിന്റെ ഭാര്യയുമായ കാവ്യാമാധവനും ദിലീപിന്റെ ഡ്രൈവറും കൂറുമാറി പ്രതിഭാഗത്തിനൊപ്പം ചേർന്നു ആക്രമിക്കപ്പെട്ട നടിയോട് ദിലീപിന് വ്യക്തി വൈരാഗ്യമുള്ളതായി സിനിമാ രംഗത്തുള്ള പലരും വെളിപ്പെടുത്തിയിരുന്നു ദിലീപും ആക്രമിക്കപ്പെട്ട നടിയും തമ്മിൽ വാക്കു സംഭവം നേരത്തെ അന്വേഷണ സംഘത്തിന് മൊഴി ലഭിച്ചിരുന്നു ായ അമ്മയുടെ സ്റ്റേജ് ഷോയുടെ റിഹേഴ്സൽ ക്യാമ്പിൽ കൊച്ചിയിൽ വെച്ച് നടന്നപ്പോൾ ദിലീപും നടിയും തമ്മിൽ തർക്കമുണ്ടായ സംഭവത്തിന് കാവ്യ അടക്കമുള്ള ചിലർ സാക്ഷിയായിരുന്നു എന്നാണ് മൊഴി ലഭിച്ചത് കേസിൽ ഇതുവരെ നൂറ്റി സാക്ഷികളുടെ വിസ്താരം പൂർത്തിയാക്കി നടൻ ദിലീപ് അടക്കം ഒൻപത് പ്രതികളുടെ വിസ്താരമാണ് അവസാനഘട്ടത്തിലെത്തിയത് metromathnik.com -me subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you